നമസ്കാരം. കൃഷിദർശനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ നാളികേര കർഷകർക്ക് പ്രതീക്ഷ നൽകി നീര ചെത്തും നീര വിപണനവും യാഥാർത്ഥ്യമായി വരികയാണ്. തിരുവനന്തപുരം ജില്ലയിൽ നീര ചെത്തുന്നതിനുള്ള ലൈസൻസ് ലഭിച്ച ഏക സ്ഥാപനമാണ് അനന്തപുരി കോക്കനട്ട് പ്രൊഡ്യൂസർ കമ്പനി. ഇന്ന് കൃഷിദർശൻ അനന്തപുരി കോക്കനട്ട് പ്രൊഡ്യൂസർ കമ്പനിയുടെ വിശേഷങ്ങളിലേക്കും ഒപ്പം മൂല്യവർദ്ധനവിന് അവർ നൽകുന്ന മറ്റു വഴികളിലേക്കും കടന്നു ചെല്ലുകയാണ്. വരൂ, നമുക്ക് അനന്തപുരി കോക്കനട്ട് പ്രൊഡ്യൂസർ കമ്പനിയുടെ വിശേഷങ്ങളിലേക്ക് കടന്നു ചെല്ലാം. പ്രിയമുള്ളവരെ, നീര ചെത്തുന്നതിന് പരിശീലനം നേടിയ ടെക്നീഷ്യന്മാരുടെ സേവനം ആവശ്യമുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അനന്തപുരി പ്രൊഡ്യൂസർ കമ്പനിയുടെ നീര പരിശീലന കളരിയിലാണ്. ഇവിടെ നീര ചെത്തുന്നതിനുള്ള ടെക്നീഷ്യന്മാരെ 42 ദിവസത്തെ പരിശീലനം നൽകി അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഇതിന് പ്രാപ്തരാക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി മാസ്റ്റർ ട്രെയിനർമാരായിട്ടുള്ള 3 പേരാണ് ഇവിടെയുള്ളത്. വിനോദ്, ബിജു, മജീഷ് എന്നിവർ. ശ്രീ വിനോദ്, എന്താണ് ഇതിൻ്റെ ഒരു പരിശീലനത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? എത്ര ദിവസത്തെ പരിശീലനം കൊടുക്കുന്നത്? CDB കീഴിലാണ് നമ്മൾ പരിശീലനം നൽകുന്നത്. CDB കീഴിൽ അനന്തപുരി കോക്കനട്ട് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയും നിയമ ഫെഡറേഷൻ്റെ കീഴിലാണ് പരിശീലനം നൽകുന്നത്. പരിശീലന കാലാവധി 42 ദിവസമാണ്. അതിൽ ആദ്യപടി ഒരു 20 ദിവസത്തോളം നമ്മളിവരെ താഴെ ഇരുത്തിയാണ് പരിശീലനം നൽകുന്നത്. അതിൻ്റെ ആദ്യപടിയാണ് നമ്മളിപ്പോൾ വിഷ്വലിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൈതത്തടി നാട്ടിയിട്ട് അതിൽ ഫസ്റ്റ് സ്റ്റെപ്പായി തിരിക്കിട്ട് അതിനെ കൂമ്പിനെ മെരുക്കിയെടുക്കുന്ന രീതിയിൽ തല്ലി അതിൻ്റെ ഓരോ പാഠങ്ങളായിട്ട് അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് കൈതെന്ന് ഉദ്ദേശിക്കുന്നത് കൂമ്പാണ്. അതെ, കൂമ്പാണ്. പക്ഷേ നമുക്ക് എല്ലാവർക്കും ആദ്യമേ കൂമ്പ് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ കൈതത്തടിയിൽ നന്നായിട്ട് അവരുടെ തട്ടി അവരുടെ കൈ ഒന്ന് വഴങ്ങി വന്നതിന് ശേഷം പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് തെങ്ങിൽ കയറ്റി പരിശീലിപ്പിക്കുകയാണ്. അത് ഓരോ പടിയായും, ഇത് മാത്രമല്ല, ഇനി അടുത്ത് ഓല വലിയിൽ അതുപോലെ ചെത്തുന്നത്, അങ്ങനെ ഓരോ പടിയായിട്ട് അവർക്ക് ആദ്യം നല്ല രീതിയിൽ ക്ലാസ് താഴെ ഇരുത്തി എല്ലാ അവയർനെസ്സും കൊടുത്തതിന് ശേഷം മാത്രമാണ് തെങ്ങിൻ്റെ മേലിൽ കയറ്റുന്നത്. ശ്രീ ബിജു, നമ്മളിപ്പോൾ ഇതിൽ പരിശീലനത്തിൽ ഇവർ എത്ര ദിവസം പൂർത്തിയാക്കിയിട്ടുണ്ട്? ഇവർ അടുത്ത ഘട്ടം ഏതാണ്? ഇവർ ഏകദേശം 10 ദിവസത്തോളം ആയി ഇപ്പം തുടങ്ങിയിട്ട്. ഇപ്പോഴ് തിരിക്കിടാൻ ആദ്യം പഠിപ്പിച്ചായിരുന്നു, അടുത്ത് ഇപ്പോൾ തല്ലാനാണ് പഠിപ്പിക്കുന്നത്. ഇത് നല്ല വഴക്കം വന്നതിന് ശേഷമേ അടുത്ത് ഓല വലിയാനാണ് പഠിപ്പിക്കുന്നത്. ഓല വലിഞ്ഞ് അത് കഴിഞ്ഞ് കൂമ്പ് ചെത്തുന്നു. ഇപ്പോൾ ഒരു പ്രാവശ്യം ഒരു ബാച്ചിൽ എത്ര പേരാണ് പരിശീലിപ്പിക്കുന്നത്? 20 പേരാണ് ഒരു ബാച്ചിലുള്ളത്. ഇവരൊക്കെയും ഈ തിരുവനന്തപുരം ജില്ലയിൽ? ഇവരെല്ലാം തിരുവനന്തപുരം ജില്ലയിലുള്ളവരാണ്. തെങ്ങ് കയറാൻ എല്ലാവർക്കും അറിയാം? എല്ലാവർക്കും സാധാരണ തെങ്ങ് കയറ്റും അറിയാം, ചങ്ങാതിക്കൂട്ടം വഴി ട്രെയിൻ കഴിഞ്ഞ് വന്നവരുമുണ്ട്. മജീഷ, ഇവർ 42 ദിവസത്തെ പരിശീലനം കഴിഞ്ഞാൽ ഈ നീര ചെത്തുന്നതിനുള്ള പ്രാഗൽഭ്യം നേടിക്കഴിയുമോ? 42 ദിവസത്തെ പരിശീലനം നമ്മൾ പ്രാഥമികമായിട്ടുള്ള ഒരു പരിശീലനമാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ പരിപൂർണമായിട്ട് ഇതിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ തെങ്ങി കയറ്റി ചെയ്ത് എക്സ്പീരിയൻസോടുകൂടി ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിത് കറക്റ്റായിട്ട് പോകാൻ പറ്റുള്ളൂ. ഇത് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ മുന്നിട്ടുള്ള കാലങ്ങളിൽ നല്ല രീതിയിൽ ചെയ്താണ് നമ്മളിത് എക്സ്പീരിയൻസിലേക്ക് വരുന്നത്. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ നീര എടുക്കാനുള്ള ഇതിൽ വരും. നമ്മൾ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിവിടെ പഠിപ്പിച്ച് കൊടുക്കുന്നു, അത് തന്നെയാണ്. ഒരു ദിവസം നമുക്ക് ഒരാൾക്ക് എത്ര തെങ്ങ് നീര ചെത്താൻ പറ്റും? എൻ്റെ കണക്ക് കൂട്ടൽ ഒരു 8. എന്ന് പറഞ്ഞാൽ ഇതിന് അമിതമായിട്ടുള്ള പണിയുണ്ട്. ഒരു തെങ്ങിൽ കയറി നമുക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ശകലം കൂടുള്ള പരിപാടി. നമ്മൾ വൃത്തിയും വിനയത്തോടും കൂടി മാത്രം ചെയ്യേണ്ട ആയതുകൊണ്ട് നമ്മളത് അത്രക്കും ശ്രദ്ധയോട് കൂടി ചെയ്യേണ്ടതാണ്, നമുക്കത് താമസം വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് വൃത്തിയോടും ശകലം സമയമെടുക്കുന്ന ഇതാണ്. അതുകൊണ്ട് നമുക്ക് മാക്സിമം ഒരു 8-10, അത് ഒത്തിരി സമയമെടുക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ അതിൽ കൂടുതൽ ചെയ്യാൻ കഴിവുള്ളവരാണെങ്കിൽ അതിൽ കൂടുതൽ ചെയ്യും. ബിജു, നമ്മളിവിടെ കാണുന്നത് ചെറുപ്പക്കാരുടെ ഒരു നിരയാണ്. ഇപ്പോൾ ഈ നീര ചെത്തുന്നതിന് താല്പര്യത്തോടെ യുവജനങ്ങൾ കടന്നു വരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇവിടെ കാണുന്നത്, അല്ലേ? എങ്ങനെയാണ് യുവജനങ്ങൾക്ക് അതിനോടുള്ള താല്പര്യം എത്രത്തോളം ഉണ്ട്? ഇന്ന് യുവജനങ്ങളുടെ തൊഴിൽ ആണ് ഏറ്റവും വലിയ വിഷയം. ഇപ്പോൾ ജനങ്ങൾ എല്ലാ ജോലിക്കും വൈറ്റ് കോളർ തന്നെ വേണമെന്നില്ല, ഗ്രീൻ കളർ ജോലിയായിരുന്നാലും മതി എന്നൊരു സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ചങ്ങാതിക്കൂട്ടം വഴി
പണ്ട് തെങ്ങി കയറാൻ ആളില്ലായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ചങ്ങാതി കൂട്ടം വഴി ഒത്തിരി പേര് ഉണ്ട്. അതിൽ നിന്നും കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡിന്റെ അല്ലേ ചങ്ങാതി? അതെ അതെ. അതിൽ നിന്നും ആണ് ഈ ഈ തൊഴിലിലേക്ക് വരാൻ ഇവർ ഇത്രയും അധികം താല്പര്യം കാണിക്കുന്നത്. കാരണം സ്വന്തമായ ഒരു വരുമാനം ഉണ്ടാകുന്ന നല്ലൊരു മാർഗം. അതിനുവേണ്ടിയാണ് ഈ ചെറുപ്പക്കാരെല്ലാം തന്നെ നീരയിലേക്ക് വരുന്നത്. ഇവർക്ക് ഒരു ദിവസം എത്ര രൂപ വരുമാനം ഉണ്ടാവും ഈ നീര ചെത്തുന്നതിലൂടെ? നീര ചെത്തുന്നതിലൂടെ ഒരു 1000 രൂപ ആണ് ഒരു ദിവസം കിട്ടും ശരാശരി വരുമാനം ഉണ്ടാവും അല്ലേ ശരാശരി. ആ വിനോദ, നമ്മൾ ഇവർക്ക് സർട്ടിഫിക്കറ്റ് മറ്റെന്തൊക്കെയാണ് നിങ്ങൾ സഹായങ്ങൾ കൊടുക്കുന്നത് ഈ ഒരു പരിശീലനം കഴിഞ്ഞതിന് ശേഷം? കാരണം നീര ചെത്തുന്നതിന് പല പരിശീലനത്തോടനുബന്ധിച്ച് തന്നെ ഇവർക്ക് എല്ലാവർക്കും ഇൻഷുറൻസ് നൽകുന്നുണ്ട്. കാര്യം തെങ്ങിൽ കയറുമ്പോഴൊക്കെ ഉണ്ടാകുന്ന അപകടങ്ങളെ നമുക്ക് ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം അത് പോയിട്ട് ഇവരെ നല്ല രീതിയിൽ പഠിച്ചിറങ്ങുന്ന വ്യക്തിയൊക്കെ, അതുപോലെ നമ്മുടെ ഇപ്പോൾ ഒരു ഗ്രേഡ് വെച്ചിട്ടുണ്ട്, A, B, C അങ്ങനെ ഒരു ഗ്രേഡ് വെക്കുന്നുണ്ട്. കാര്യം അവർക്ക് അവരുടെ പഠിക്കുന്ന കാര്യത്തിൽ കുറച്ച് ഉത്സാഹം കാണിക്കുന്നതിന് വേണ്ടിയിട്ട്, എല്ലാവരും ഒരുപോലെ ആയിരിക്കത്തില്ലല്ലോ, അങ്ങനെ ഒരു ഗ്രേഡ് വെച്ചിട്ടുണ്ട്. ആ ഗ്രേഡിൽ ഒരു മാർക്ക് നമ്മുടെ ചെയർമാൻ കണക്കാക്കുന്നുണ്ട്. അത് പോയിട്ട് ഇവർക്ക് എല്ലാവർക്കും കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ കീഴിലുള്ള സർട്ടിഫിക്കറ്റ് നൽകുന്നുണ്ട് നമ്മൾ. അപ്പം നീര ചെത്തുന്നതിന് ഒരുപാട് യന്ത്രങ്ങൾ സാമഗ്രികളുടെ ആവശ്യമുണ്ട്, തിരികെന്നൊക്കെ പറഞ്ഞിട്ട്, അതൊക്കെ നമുക്ക് ഇവർക്ക് വിതരണം ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇത് അതൊന്നും നമുക്ക് ഇവിടുന്ന് വിതരണം ചെയ്യും. ഇവർക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, പഠിക്കുന്നതിന് വേണ്ടി മാത്രം ഉള്ള സാധനങ്ങളാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. ബാക്കിയുള്ളത് കമ്പനിയുടെ ചെയർമാൻ സംസാരിക്കുന്നുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ വേണ്ടി വരുന്നുണ്ട്. കത്തി, അത് കത്തി സൂക്ഷിക്കുന്നതിനുള്ള കത്തിക്കൂട്, കരുവി, ഈ തല്ലുന്നതിന് വേണ്ടിയുള്ള കരുവി, ഓലക്കത്തി, അങ്ങനെയുള്ള സാധനങ്ങൾ വേണ്ടി വരുന്നുണ്ട്. അതെല്ലാം ചെയ്യാൻ കമ്പനിയുടെ ഇതിൽ നൽകുമെന്നാണ് പ്രതീക്ഷ. അത് ഓരോ ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് കമ്പനിയുടെ ഇതിലായിരിക്കാം കൊടുക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ കീഴിൽ ഇവർക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ബോർഡ് നൽകുന്നുണ്ട് ഇവർക്ക്. ഈ അടുത്ത കാലത്ത് നാളികേര ബോർഡ് രൂപകൽപ്പന ചെയ്ത ഫെഡറേഷനുകളുടെയും സൊസൈറ്റിയുടെയും മേൽത്തട്ടിൽ അതിനെ നിരീക്ഷിക്കുന്നതിനും അതിന് വേണ്ടുന്ന സാങ്കേതിക വശങ്ങൾ നൽകുന്നതിനുമായിട്ട് രൂപീകരിച്ച അനന്തപുരി കോക്കനട്ട് പ്രൊഡ്യൂസർ കമ്പനി ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം കിട്ടിയ 2 ഫെഡറേഷനുകളുടെ കാര്യങ്ങളെ നീര ഉൽപ്പാദനത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുകയാണ്. ഞങ്ങൾ ഇതിനകം തന്നെ 40 ടെക്നീഷ്യൻ ഹാൻഡിനെ ട്രെയിനിങ് കഴിഞ്ഞ് പുറത്തിറക്കപ്പെട്ടു. ഇപ്പോഴോ നിലവിൽ 20 വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ ഞങ്ങൾ കമ്പോളത്തിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കിയാണ് വിൽക്കപ്പെടുന്നത്. ശർക്കര, പഞ്ചസാര, അതിനുപരി തേൻ, ഇത് 3 ആണ് ഞങ്ങളിപ്പോൾ വിപണിയിലേക്ക് ഇറക്കുന്നത്. നീര കൊടുക്കുന്നുണ്ട്, പക്ഷേ നീര അത്ര രീതിയിൽ ഞങ്ങൾ കൊടുക്കുവാൻ ഫാക്ടറിയുമായി സംബന്ധമായ കാര്യങ്ങൾ നടക്കാത്തതിനാൽ നീര കമ്പോളത്തിന് ഞങ്ങൾ ഇറക്കുന്നില്ല. കമ്പോളം ഉടൻ തന്നെ ഫാക്ടറിക്ക് സ്ഥലമെടുത്ത് കഴിഞ്ഞു. ഈ എരുത്താവൂർന്ന സ്ഥലത്ത്, ബാലരാമപുരത്തിനടുത്ത് എരുത്താവൂർന്ന സ്ഥലത്ത് ഒരു 50% സ്ഥലമെടുത്തു. ആ സ്ഥലത്ത് ഞങ്ങൾ ഫാക്ടറി പണിതുകൊണ്ട് 6 മാസത്തിനകത്ത്, ചുരുങ്ങിയ ഒരു 6 മാസത്തിനകത്ത് നീര പുറത്തേക്ക് കമ്പോളത്തിലിറക്കും. ഇപ്പം ഞങ്ങൾ നീര ഇവിടെ ആളുകൾക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഇവിടെയുള്ള ആളുകൾക്ക് കൊടുക്കുകയാണ്. സ്കൂൾ കുട്ടികൾക്കും മറ്റ് നമ്മുടെ കർഷകർക്കും കർഷകരിടയിലേക്കും ചില യോഗങ്ങളിലും ഒക്കെ തന്നെ ഞങ്ങൾ കൊടുത്തുകൊണ്ട് ഇത് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കേരകർഷകനെ സംബന്ധിച്ചോളം വളരെ ഒരു വെല്ലുവിളിയാണ്. കാരണം അവൻ്റെ ഉൽപ്പന്നം ആരെടുക്കും, എന്ത് വില കിട്ടും എന്ന് നിശ്ചയിക്കുന്നതിന് ഒരു സംവിധാനം വന്നു കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് അവനൊരു ആകാംക്ഷയിലും കൂടെയാണ്. ഇതെല്ലാം തന്നെ നമ്മൾ ക്രോഡീകരിച്ച് അവൻ്റെ ആകാംക്ഷയ്ക്കും അവൻ്റെ വെല്ലുവിളികൾക്കുമൊക്കെ പരിഹാരം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് ഈ കമ്പനിക്ക് കഴിയും എന്ന ഒരു ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ. അതിനോട് ആണ് ഇപ്പോൾ തന്നെ ഞങ്ങൾ നടക്കുന്ന ഈ ട്രെയിനിങ്ങിനോടനുബന്ധിച്ച് തോട്ടം സെലക്ട് ചെയ്ത് കഴിഞ്ഞു, എക്സൈസ് നമ്പറിട്ട് കഴിഞ്ഞു, അവരതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നു. ഈ ഉൽപ്പന്നത്തെ നമുക്കെല്ലാവർക്കും, ഞാൻ പറയുന്ന ഈ ദൃശ്യമാധ്യമക്കാർക്കും അതുപോലെ തന്നെ മറ്റ് മാധ്യമങ്ങൾക്കൊക്കെ തന്നെ ഒരു കൈ മുന്നോട്ട് സഹായിക്കാമെങ്കിൽ ഗൾഫിൽ ആർക്കും പോകേണ്ടി വരില്ല. ഇവിടെ തന്നെ ഗൾഫിനേക്കാൾ വളരെ നേട്ടമുണ്ടാകുന്ന രീതിയിൽ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് വേണ്ടുന്ന സമ്പത്ത് കണ്ടെത്താൻ സാധിക്കും. മുറ്റത്ത് നിൽക്കുന്ന ഒരു തെങ്ങ്, ഞാൻ മുറ്റത്ത് ഒരുപാട് തെങ്ങ് നിൽക്കാൻ നോക്കില്ലല്ലോ, 22 അകലത്തിലല്ലേ നിൽക്കാം, ഒരു തെങ്ങ് ചെത്തിയാൽ നമുക്ക് 1 ലിറ്ററേ കിട്ടുന്നുള്ളൂ. മുറ്റത്ത് നിൽക്കുന്നതുകൊണ്ട് അല്ലെ നമ്മൾ വളപ്രയോഗങ്ങളൊന്നും അധികമല്ല, 1 ലിറ്ററേ കിട്ടുന്നു എങ്കിൽ ആ 1 ലിറ്ററിന് നമുക്കിന്ന് ഞങ്ങൾ കൊടുക്കുന്ന വില 100 രൂപ. ആ 100 രൂപയിൽ 50 രൂപ കർഷകന്, 50 രൂപ ഞങ്ങളുടെ മറ്റ് പ്രോസസ്സിങ്ങിനും നീര എടുക്കുന്ന ടെക്നീഷ്യനും ആയിട്ട് മാറ്റപ്പെടും. ഈ 50 രൂപ വച്ച് ഒരു മാസം എത്ര രൂപയായി? 1500 രൂപയായി.
ഇന്ന് അവൻ ഒരു തെങ്ങിൽ നിന്ന് എന്ത് കിട്ടുന്നു? അതേ തെങ്ങിൽ നിന്ന് ചിലപ്പോൾ 45 ദിവസം കഴിയുമ്പോൾ അണ്ടരി പിടിച്ച മൂന്നോ നാലോ തേങ്ങ കിട്ടും, ഇത്ര തന്നെ. അതിൽ നിന്ന് എന്തുമാത്രം മാറ്റമാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നത്? ലളിതമായാണ് ഞാൻ ഇത് പറഞ്ഞത്. ഒരുപാട് വലിയ കണക്കുകൾ പറഞ്ഞ് ആശയക്കുഴപ്പത്തിലിടുന്നില്ല. ചെറിയ കണക്കാണ് ഈ കണക്കാണ്. ഈ കണക്ക് മാത്രം മതി കർഷകൻ കണ്ടുപിടിക്കും. ഇത് കള്ളു ചെത്തുകാരൻ ചെത്തുമ്പോഴോ മറ്റേ ഏജൻസികൾ ചെത്തുമ്പോഴോ നിരന്തരം ഒരു തെങ്ങിൽ നിന്ന് വരുന്ന 12 കൂമ്പുകൾ ഞങ്ങൾ ചെത്തുന്നില്ല. ഒരു വർഷം 4 കൂമ്പേ ഞങ്ങൾ ചെത്തുന്നുള്ളൂ. ഞങ്ങൾക്ക് 4 കൂമ്പ് ചെത്തിയാൽ മതി. അപ്പോൾ ഒന്നട വിട്ടുള്ള ചിലപ്പോൾ രണ്ടെണ്ണം വിട്ടിട്ട് നമ്മൾക്ക് ചെത്തേണ്ടി വരും. കാരണം തെങ്ങിനെ ക്ഷീണിപ്പിക്കാൻ പാടില്ല. ഈ അടുത്ത കാലത്ത് തെങ്ങുകൾക്കൊന്നും ആരും തന്നെ വേണ്ടത്ര വളപ്രയോഗം ചെയ്തിട്ടില്ല. വളപ്രയോഗം അവൻ ചെയ്ത് അവൻ ഈ കൃഷിയിലേക്ക് അടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്തത്. അതിനാണ് അവൻ 50% കൊടുക്കുന്നത്. നാളികേര ബോർഡ് നിർദ്ദേശിക്കുന്ന 50% കർഷകൻ കൊടുത്തേ പറ്റൂ എന്നാണ് അത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ആ കൃഷിയിലേക്ക് കർഷകൻ വീണ്ടും തിരിച്ചു വരുന്നതിനുമാണ്. എല്ലാ തെങ്ങിൽ നിന്നും നീര കിട്ടുമെന്നുള്ള ധാരണ ആർക്കും വേണ്ട. എല്ലാ തെങ്ങിൽ നിന്നും നീര കിട്ടും, പക്ഷേ അതിൻ്റെ അളവുകൾ കുറയും. ശരാശരി ഒരു തെങ്ങിൽ നിന്ന് 2 ലിറ്റർ നീരയെങ്കിലും 1.5-2 ലിറ്റർ നീരയെങ്കിലും കിട്ടിയാൽ മാത്രമേ ഈ ഇത് വിജയിക്കാൻ സാധ്യമുള്ളൂ. കാരണം ഇതിനൊരുപാട് ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ജോലികളുണ്ട്. കാരണം ഇത് ഫെഡറേഷൻ്റെയും സൊസൈറ്റികളുടെയും ഒക്കെ തന്നെ അവരുടെ ചെറിയൊരു കമ്മീഷൻ അവർക്ക് കൊടുക്കണം. പിന്നെ ഇതിന് സ്ഥിരീകരിച്ച വാഹനം ഈ റൂട്ടുകളെല്ലാം ഓടി ഇത് കളക്ട് ചെയ്ത് കമ്പനിയിലെത്തിക്കണം. കമ്പനിയുടെ മറ്റ് മാർക്കറ്റിംഗ് സൗകര്യത്തിലേക്ക് വേണ്ടിയും അതിൻ്റെ പാക്കിംഗ് സൗകര്യത്തിലേക്ക് വേണം. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് കർഷകന് 50% നമ്മൾ വെച്ചതും അതോടൊപ്പം തെങ്ങുകൾ ക്ഷീണിക്കാതിരിക്കാൻ ഒരു വർഷം കുറഞ്ഞത് 4 കൂമ്പ്. നീരമാക്കി മാറ്റുന്നത് തെങ്ങിൻ്റെ വിടരാത്ത പൂങ്കലിൽ നിന്ന് ചെത്തിയെടുക്കുന്ന ഈ മധുരപാനീയം നമ്മൾ മറ്റ് കള്ളുചെത്തുകാർ ചെയ്യുമ്പോൾ ഉടനെ ചെന്ന് ചെയ്യുന്നില്ല. തെങ്ങ് പോയി തെങ്ങിൻ്റെ മണ്ട വൃത്തിയാക്കി അവിടെ സൊല്യൂഷൻ അടിച്ച് അത് പാകപ്പെടുത്തി 3-4 കഴിഞ്ഞതിന് ശേഷം കൂമ്പിൽ തിരുക്കിട്ട് തിരുക്കുന്നിറ കൂമ്പിൽ 4-5 പ്രാകടത്തായിട്ട് കെട്ടും. അത് ഏതാണൊരു 5-6 ദിവസം കഴിയുമ്പോൾ ഇതിനെ കട്ട് ചെയ്യും. അതിൻ്റെ കൂമ്പിൻ്റെ മുകളം കട്ട് ചെയ്യുന്നു. കൂമ്പ് മുഖം കട്ട് ചെയ്ത് ഒരു 4-5 താഴെ വെച്ച് കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് വീണ്ടും തല്ലൽ തുടങ്ങും. തല്ലൽ ആ പ്രക്രിയയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതൊരു 15-20 ദിവസം വരെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ നീരയുടെ വരവ് കൂടും. ആദ്യം നീര വളരെ കുറച്ചായിരിക്കും വരുന്നത്. പിന്നെ നീരയുടെ വരവ് കൂടും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇത് കളക്ട് ചെയ്യുന്നതിന് ഒരു കന്നാസ് ചെറിയ ഒരു കന്നാസ് വെച്ച് കൊടുക്കും. ആ കന്നാസിലാണ് ഇത് വീഴുന്നത്. അതിനുവേണ്ടി ജൈവ സൊല്യൂഷൻ കൂടെ ഒരു ശകലം 10 തുള്ളി ഒരു ലിറ്ററിന് 10 മില്ലി എന്ന കണക്കിന് ജൈവ സൊല്യൂഷൻ കൂടെ ഒഴിച്ചു കൊടുക്കും. കാരണം ഇത് ഓപ്പണായിരിക്കുന്നുണ്ട്, ഒന്നും ചെയ്യാതിരിക്കാൻ. അത് എടുത്ത് കളക്ട് ചെയ്ത് ഞങ്ങൾ ഉടനെ തന്നെ കമ്പനിക്ക് പിറ്റേ എപ്പോഴെപ്പോഴാണ് രാവിലെ ഇന്ന് രാവിലെ എടുക്കുന്ന നീര ഉടൻ തന്നെ കമ്പനിയിലേക്ക് എത്തുന്നു. ഉച്ചയ്ക്ക് ഇത് മൂന്ന് പ്രാവശ്യം തെങ്ങിൽ കയറണം. ഉച്ചയ്ക്ക് ഇത് തല്ലിൽ പ്രയോഗം കൊടുക്കും. വൈകുന്നേരം വീണ്ടും നീര കളക്ട് ചെയ്യും. നീര കളക്ട് ചെയ്യുമ്പോൾ അത്രയും തന്നെ ഇതിൻ്റെ കൂമ്പിൻ്റെ അഗ്രഭാഗം ചീന്തി കൊടുക്കണം. റബ്ബർ ടാപ്പിംഗ് പോലെ കൂമ്പിൻ്റെ അഗ്രഭാഗം ചീന്തി കൊടുക്കണം. നീര ചെത്താൻ പഠിക്കണമെന്ന് തോന്നിയാൽ അതിനുള്ള തയ്യാറെടുപ്പുണ്ടെങ്കിൽ അയാൾ തെങ്ങിൽ കയറാൻ അറിഞ്ഞിരിക്കണം. അല്ലാത്തവർക്ക് പഠിച്ചിട്ട് കാര്യം അറിയാവുന്നവർക്ക് നമുക്ക് നാളികേര ബോർഡിൻ്റെ തിരുവനന്തപുരം ജില്ലയിലുള്ളവരാണെങ്കിൽ തിരുവനന്തപുരം ജില്ലാ ഓഫീസിൽ ബന്ധപ്പെട്ടാൽ മതി. അതിനുള്ള സംവിധാനം അവർ ചെയ്തു തരും. ഒരാളിന് വേണ്ടി മാത്രം ചെയ്യില്ല, 20 പേർക്കൊപ്പമായേ ചെയ്യുള്ളൂ. ചെയ്യുന്നതൊക്കെ ഞങ്ങൾ തന്നെ അനന്തപുരി കമ്പനി അല്ലെങ്കിൽ കമ്പനിയോട് ബന്ധപ്പെട്ടാൽ മതി. ഏറ്റവും കൂടുതൽ നല്ലതാണ് നാളികേര ബോർഡ് ഓഫീസുമായി ബന്ധപ്പെടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞങ്ങളറിയിക്കും. ഒരു കേര കർഷകന് പരമാവധി 1500 രൂപയുടെ പ്രതിമാസ വരുമാനം. നീര് ചെത്താൻ ഇറങ്ങുന്ന ടെക്നീഷ്യനാകട്ടെ ഒരു മാസം 30,000 രൂപയോളം വരുമാനം. നീര കേരളത്തിൻ്റെ പ്രതീക്ഷയായി വളരുകയാണ്. കോക്കനട്ട് പ്രൊഡ്യൂസർ കമ്പനിയുടെ നീരവിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. ഇതിനെ തുടർന്നുള്ള കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കേട്ടറിയാം, കണ്ടറിയാം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.